പബ്ജി മറ്റേ ഇന്ത്യയിൽ അതിന്റെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ പോകുന്നു. നീ ആ കൊന്നിട്ട് കാര്യമുള്ളു. പബ്ജി എന്ത്? രക്ഷ ഫോൺ എന്ത്? ആ കൊല്ലണ കൊല്ലണ അവരെ കൊല്ലു കൊല്ലു കൊല്ലു. ആ റൈറ്റ് സൈഡിലുണ്ട്. ആ കൊടു അത് തന്നെ. ആ എടാ കിട്ടിയടാ കിട്ടിയ കൊടു 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 കൊടു. എടാ എന്താണ്ട ഇത്? നിനക്ക് ഏഴുന്നേരം ഇതേ ഉള്ള ഈ കളി? ഏഴുന്നേരം പബ്ജി 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 പോയി എഴുന്നേറ്റ് പല്ല് വെച്ചിരിക്കുന്നു. പോയി കുളിക്കാനാ. എന്റെ ഒരു രക്ഷയില്ല. പട പടാന്നാണ് എല്ലാത്തിനെ കൊന്ന്. ഞാൻ കൊല വിളിച്ച് ഇനി ഇന്ന് ഇന്ന് വൈകാതെ കൊല്ലു. നോയിക്കോ ഹലോ. ആ നിങ്ങൾ എവിടെയാണ്? എവിടെയാണെന്ന് ദേ അവര് ഇവിടെ ആരാണ്ടൊക്കെ കൊന്നെന്ന് ഒക്കെ പറയുന്നു. ഇന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്ക് പേടി വന്നി. എടാ ഓടിവാടാ ഓടിവാടാ, എനിക്ക് അടിയിട്ടില്ല. എല്ലാവർക്കും പബ്ജിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് പോകാന്നുള്ള മേടിക്കുന്ന പബ്ജിയുടെ റിവ്യൂ ഒന്നല്ല കേട്ടാ. പബ്ജിയുടെ ദോഷ ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോണം. വേറെ ഒന്നല്ല, പബ്ജി ഇപ്പൊ കള്ളും കഞ്ചാവിനേക്കാളും വലിയൊരു അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുക. പിള്ളേരുടെ ലൈഫ് തന്നെ പോയിരിക്കുന്ന ഫ്യൂച്ചർ മിക്കാറും എല്ലാവരും ജോലിയില്ലാതെ സെൻഡ് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പബ്ജി അത്രക്കാണ് സംഭവിക്കുന്ന അഡിക്റ്റ് ആക്കുന്ന ആൾക്കാർ. ആൾക്കാരെ പബ്ജിയുടെ അഡിക്ഷൻ കൊണ്ട് അവർക്ക് തന്നെ ജോലി ചെയ്യാൻ തോന്നല്ല, അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ തോന്നല്ല, ഒന്നിനും കഴിയില്ല. അവർക്ക് ഇങ്ങനെ കുത്തിയിരിക്കുക, പബ്ജി കളിക്കുക, ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുക. യെസ് ഗൈസ്, ഞാൻ ഈ ഡോപ്പമൈൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമുക്ക് ഹാപ്പി ആകുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പബ്ജി കളിച്ച് 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 ജയിക്കത്തില്ല. ജയിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് ഈ സംഭവം ഉൽപ്പാദിക്കുക. എന്നിട്ട് പറയും ആ കൊള്ളാം, ഇനി അടുത്ത കളി കളി അടുത്ത കളി. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെ വരത്തില്ല. ഹാപ്പി ആയിട്ടുള്ള സംഭവം നമുക്ക് വേണം 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 എന്നാണ് നമ്മുടെ ബ്രെയിൻ പറയണത്. സോ എല്ലാവരും ഈ ഗെയിം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗൈസ്, ഇതൊരു മൂന്ന് സംഭവത്താൽ ഒരു സിസ്റ്റമാറ്റിക് രീതിക്കാണ് വരുന്നത്. വേറെ ഒന്നല്ല, ഫസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ, സെക്കൻഡ് വണ്ണം എന്ന് പറഞ്ഞാൽ ചാലഞ്ച്, തേർഡ് വണ്ണം എന്ന് പറഞ്ഞാൽ റിവാർഡ്, പിന്നെ റിപ്പീറ്റ് ആണ്. ഫസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടിവേറ്റ്, ആ ഗെയിമിൽ മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റാങ്ക്സ് ഒക്കെ കൂടും. നമ്മൾ നല്ലപോലെ കളിക്കുവാണെങ്കിൽ നമ്മുടെ റാങ്ക് ഒക്കെ ഗെയിമിൽ കൂടി 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 പോകും. അവിടെയാണ് മോട്ടിവേഷൻ. ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് 30 റാങ്ക് ആയിരിക്കും, നമുക്ക് താഴത്ത് കിടക്കുമായി. അപ്പോൾ അവൻ്റെ ഒപ്പം എത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ച് 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 നമ്മൾ റാങ്ക് ഒക്കെ കൂടി വരും. ആ ഒരു സംഭവം ഇല്ലായിരുന്നു, നമ്മൾ ചിലപ്പോൾ പബ്ജി പോലും കളിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് പോലും ഇല്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് പോയി, ശരിയല്ലേ? ഓക്കെ, സെക്കൻഡ് വേണം എന്ന് പറഞ്ഞാൽ ചാലഞ്ച് ആണ്. ചാലഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സോണിൽ തന്നെ കളിക്കണം, അല്ലെങ്കിൽ ഒരു 100 പേരായിട്ട് കളിക്കണം, അത് ലാസ്റ്റ് വരെ കളിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചിക്കൻ ഡിന്നർ അടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ചാലഞ്ച്. അപ്പോൾ ചാലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഓ ചാലഞ്ച് എന്തായാലും ചെയ്യണം, ഇത്രയൂടെ പോസിബിൾ. നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഗെയിമിലൂടെ ചെയ്യാം, അതാണ് ചാലഞ്ച് എന്ന് ഉദ്ദേശിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തേലോട്ടും വീണു. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ റിവാർഡ്. നമ്മൾ ഈ സംഭവമൊക്കെ അടിച്ച് ജയിച്ച് കഴിയുമ്പോൾ ചിക്കൻ ഡിന്നറൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് റിവാർഡ് കിട്ടും. നമുക്ക് ഇത്ര ക്രേറ്റ് ഓപ്പൺ ആവും, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചിക്കൻ മാസ്റ്റർ ആവാം, അല്ലെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. ജയിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ലെവലും കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് ഈ റിവാർഡ് എന്ന് പറയുന്നത്. റിവാർഡ് കിട്ടി കഴിയുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ്റെ അകത്ത് ഈ ഡോപ്പമൈൻ ഉൽപ്പാദിക്കാൻ തുടങ്ങുന്നത്. ഉൽപ്പാദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയുകയാണ് ഇത്രയേ ഉള്ളൂ, ആ ഹാപ്പിയാണ്, ഇനിയും കളി ഇനിയും കളി. അപ്പം അടുത്ത പ്രാവശ്യം ഇത്രയൂടെ റിവാർഡ് കിട്ടും. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കളിക്കും. അങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ഗെയിമിന് അഡിക്റ്റ് ആവുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പബ്ജി ഗെയിമിന് അഡിക്റ്റ് ആവുന്നത്. ഇനി ഞാൻ പറയാം, ഈ
ഈ ഒരു ഗെയിമിന്റെ കുഴപ്പം എന്നാണ്. ഈ ഒരു ഗെയിം കളിച്ചോണ്ടിരുന്നാണ് നമ്മുടെ സ്റ്റഡീസ് ഒക്കെ മൊത്തത്തിൽ പോകും. പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പഠിത്തമൊക്കെ വിട്ട് ഈ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കും, പഠിത്തത്തിനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോകും, അപ്പൊ പരീക്ഷ ഒക്കെ ഫെയിലാവും, ഇനി ഒന്നും ജോലി ഇല്ലാതെ നടക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പൊന്നു ബഡീസ് പിള്ളേരോട് ഞാൻ പറയുക, ഗൈസ് പ്ലീസ് പബ്ജി ഇത്തിരി കുറച്ചിട്ട് മാക്സിമം നിങ്ങളെ സ്റ്റഡീസിലേക്ക് കൊടുക്കുക. കാരണം കുറെ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം, ക്ലാസ്സിൽ പോലും പോയാൽ വീട്ടിൽ നിന്ന് വെച്ചാൽ പബ്ജി കളിക്കാം, ചുമ്മാ ഒരു കളർ റീസണൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പബ്ജി കളിക്കുക. അഥവാ ക്ലാസ്സിൽ ചെന്നാലും ഇതൊക്കെ തന്നെ, എടാ നീ ഇന്നലെ എത്ര പേരെ കൊന്നടാ, ഞാൻ ഇന്നലെ 10 പേരെ കൊന്ന്, ഞാൻ എനിക്ക് അത് കിട്ടി, എനിക്ക് ഇത് കിട്ടി, എനിക്ക് ചട്ടി കിട്ടി, എനിക്ക് അതിനകത്തുള്ള പാൻറ് കിട്ടി, അത് കിട്ടി, നിനക്ക് അത് കിട്ടിയില്ലേ, ബോക്സ് ഓപ്പൺ ആയില്ലേ എന്നൊക്കെ പറഞ്ഞാണ് ചോദിക്കണ ആൾക്കാർ. പിന്നെ ചില ആൾക്കാരാണെങ്കിൽ പണിക്ക് പോലും പോയിട്ടില്ല, പണിക്ക് പോകേണ്ട കാരണം എന്തെങ്കിലും ഈ അഡിക്റ്റായി പോയത് അങ്ങനെ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ചിന്തിപ്പിക്കുള്ളൂ. അത് നിങ്ങളുടെ കുഴപ്പമല്ല, ഈ ഒരു ഗെയിമിന്റെ കുഴപ്പം. കാരണം അങ്ങനത്തെ രീതിക്കാണ് അവർ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല മൂന്ന് കാര്യങ്ങൾ, ദാറ്റ് ഈസ് മോട്ടിവേഷൻ, ചാലഞ്ച്, ആൻഡ് റിവാർഡ്. ഇതിലാണ് ഈ ഒരു ഗെയിം നിർമ്മിതമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ നമ്മൾ മാറിയെടുക്കണം. ഞാൻ പറഞ്ഞാലും കള്ളും കഞ്ഞാവും പോലും ഇത്രയും ഇല്ല, ആ ഒരു രീതിക്കാണ് നമ്മൾ അഡിക്ഷൻ ആക്കിയിരിക്കണം പബ്ജിയിൽ. എൻ്റെ കാര്യം തന്നെ എടുക്കണം, ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഞാനല്ലേ, പബ്ജി കളിച്ച് ഇടക്കൊക്കെ എനിക്ക് മടുപ്പായി, ഞാൻ വീഡിയോ ഇടാതൊക്കെ രണ്ടു ദിവസമൊക്കെ വന്നത്, വേറെ ഒന്നുമല്ലേ പബ്ജി കളിച്ച് കളിച്ച് വന്നിട്ടാ. പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് അങ്ങ് ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലോട്ട് വന്നത്. ഞാനിപ്പോൾ കളിക്കും ഒരു വട്ടം, ഒരു ദിവസം ഒരു വട്ടമൊക്കെ, അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ കളിക്കത്തില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ അന്തരാനും ചാൻസ് കൂടുതലാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി കളിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ക്ലീനാവും. പ്രത്യേകിച്ച് രാത്രിയാണ് കുറേ ആൾക്കാരെ കളിക്കണം. അപ്പം ഇരുട്ടത്തിരുന്ന് പെട്ടെന്ന് ഒരു ലൈറ്റ് സോഴ്സിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് അടിച്ചു പോകും. അതുകൊണ്ട് ഒരു ടിപ്പ് പറയാം, എപ്പോഴും ഫോണിൽ തന്നെ നോക്കണം, ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കണം, അപ്പം നമ്മുടെ ഫോക്കസ് മാറും, അത് നമ്മുടെ കണ്ണിന് നല്ലതാണ്. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫാറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡിയൊന്നും അധികം മൂവ് ചെയ്യണം, നമ്മൾ അവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ കൈ കൊണ്ട് കളിച്ചോണ്ടിരിക്കുമല്ലേ, അപ്പോൾ ആ നമ്മുടെ ശരീരമൊക്കെ അവിടെ തന്നെ കിടക്കുക, റെസ്റ്റിലാണ്. ടോട്ടലി റെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് എക്സർസൈസ് ഒന്നുമില്ല, സോ എക്സർസൈസ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഫാറ്റ് ഉണ്ടാകുന്നതാണ്. ദാറ്റ് മീൻസ് വിൽ ബി ഗെറ്റിംഗ് ഫാറ്റി, നമ്മൾ ചക്കനെ പോലെ. എനിക്കിപ്പോൾ വണ്ണമൊക്കെ വെച്ച്, വയറൊക്കെ വെച്ച് കഴിച്ചു, എക്സർസൈസിനൊക്കെ പോകണം. അപ്പം എൻ്റെ പൊന്നുപടി ഞാൻ സിമ്പിളായിട്ട് ഇത്രയും പറയുള്ളൂ, ഈ സംഭവം അധികം എപ്പോഴും കളിക്കില്ല, നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും, എനിക്ക് ജോലി കിട്ടത്തില്ല, ഇൻട്രസ്റ്റ് കാണത്തില്ല, വേറെ ഒന്നിനോടൊന്നും തോന്നില്ല, ഗേൾഫ്രണ്ടിനെ പോലും കാണാൻ തോന്നില്ല. അടിയാ അതാ പറഞ്ഞ ചിലൊരു സ്റ്റാറ്റസ് വരെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഗേൾഫ്രണ്ടും വേണ്ട, ബ്രേക്കപ്പ് വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പബ്ജി മതിയോ. എൻ്റെ പൊന്നുപടി നിങ്ങളുടെ ലൈഫിൻ്റെ ബ്യൂട്ടിഫുൾനെസ് എല്ലാം സംഭവം ഈ സംഭവം വലിച്ചെടുത്തോണ്ടിരിക്കുക. അതാ പറഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് നോർമലാണോ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ പഴയ പോലെ ഒരു ഹ്യൂമൻ ആണോ എന്ന് ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു റോബോട്ടിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക, ഹ്യൂമൻ ആണോ, ഹ്യൂമൻ ബീങ്ങിനെ പോലെ ജീവിക്കണം. ഓക്കെ, സോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു, ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആണ്. പിന്നെ എനിക്ക് ആരും പൈസ തന്നിട്ടൊന്നുമില്ല, പബ്ജിക്കെതിരെ പറയാം, എനിക്ക് തോന്നിയ കാര്യം നൈസ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഇടിക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നൈസായിട്ട് ഡിസ്ലൈക്ക് അടിച്ച് പൊട്ടിച്ചോ, രണ്ട് പേരെയും വിളിച്ചോ. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിംഗ്, ഇറ്റ്സ് മീ സൈൻ, ബൈ ബൈ.